ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്ട്രെയിഞ്ച് പ്ലെയറെ പറ്റിയാണ്, അല്ലെങ്കിൽ തികച്ചൊരു വ്യത്യസ്തനായ ഒരു പ്ലെയർ. അങ്ങേര് ഒരു തികച്ചും വ്യത്യസ്തം മാത്രമല്ല, ഒരു വ്യത്യസ്തമായ ഒരു ക്ലാനും കൂടി അങ്ങേർക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപക്ഷെ ഇത് നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. ഈ ഒരു പ്ലെയറെ പറ്റി ഒരു പക്ഷേ നല്ല എന്തായാലും നിങ്ങൾ കേട്ടതായിരിക്കും. പല യൂട്യൂബേഴ്സും ഇതിനു മുമ്പ് ഈ ഒരു സബ്ജക്റ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇന്നത് എന്നോട് ഈ കാര്യം അവതരിപ്പിച്ചിട്ട് എൻ്റെ ക്ലാനിലത്തെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ക്ലാൻമേറ്റ് തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റ് തന്നത്. ഇതിനെ വെച്ചൊരു വീഡിയോ ചെയ്യുന്നത് അങ്ങേര് കുറേ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതായത് മറ്റാരുമല്ല, നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ലെവലുള്ള അല്ലെങ്കിൽ എക്സ്പി ലെവലുള്ള ഒരു പ്ലെയറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആ വ്യക്തി. അതൊരു ചൈനീസ് പ്ലെയറാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അങ്ങേരുടെ ക്ലാന്. ചൈനീസ് എന്തോ എഴുതിയിട്ടുണ്ട്, നമുക്ക് ചൈനീസ് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചൈനീസ് അറിയാമെങ്കിൽ വായിച്ച് മനസ്സിലാക്കുക. എനിക്ക് ചൈനീസ് അറിയില്ല. ഓക്കെ, ഇത് ലോഡാവും, നെറ്റ്വർക്ക് ട്രബിളാണ്. ഓക്കെ, വന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വ്യക്തി. എക്സ്പീരിയൻസ് ലെവൽ 500 ആണ്. എക്സ്പീരിയൻസ് ലെവൽ 500, വേൾഡിൽ തന്നെ ഇങ്ങനെ ഒറ്റ ഒരാൾ തന്നെ കാണൂ എക്സ്പീരിയൻസ് ലെവൽ 500 ഉള്ള. വാർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 3719 ആണ്. എല്ലാ ട്രൂപ്പും മാക്സ്ഡ് ഔട്ടാണ്. പിന്നെ ഇങ്ങനെ ഞാൻ ഇതിന് വെച്ച് മറ്റൊരു വീഡിയോ കണ്ടിരുന്നു, അതായത് ഈ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് മറ്റൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെ ഫുള്ള് ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഹാക്ക് ചെയ്തിട്ടാണ് ഇങ്ങേർക്ക് എന്ത് ഇത്രയും എക്സ്പീരിയൻസ് ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യാവസ്ഥ അതുതന്നെ ആവും. അല്ലാണ്ട് ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ലെവൽ ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായ കാര്യമല്ലല്ലോ. അപ്പം ഒരു പക്ഷേ ഹാക്ക്ഡാവും. ഹാക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൾട്ടിപ്ലെയർ ബാറ്റിൽ പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഗോബ്ലിനെ ഇട്ട് അല്ലെങ്കിൽ ഗോബ്ലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റത്തത് പോയി റിപ്പീറ്റ് ചെയ്ത് കളിക്കാവും. നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ ക്യൂവിനെയോ കിങ്ങിനെയോ യൂസ് ചെയ്തിട്ട്. സോറി, തൊണ്ടയ്ക്ക് ട്രബിളാണ്, തൊണ്ടവേദനയാണ്, അതാണ് സൗണ്ടൊന്നൊരു വൃത്തിയില്ലാത്ത. ഓക്കെ. അപ്പം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കളിച്ചിട്ടാണ് ഇങ്ങേർക്ക് എക്സ്പീരിയൻസ് ലെവൽ കൂടുതലെന്ന് പറയുന്നുണ്ട്. നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പം ഞാൻ ജസ്റ്റ് അങ്ങേരെ പറ്റി അല്ലെങ്കിൽ ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ലെവലുള്ള ഈ പ്ലെയറെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാനാണ്. ഈ ക്ലാനിലെ 50 മെമ്പേഴ്സും ഇങ്ങേരുടെ അക്കൗണ്ടാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇതിലുള്ള ഈ 50 മെമ്പേഴ്സും ഇങ്ങേരുടെ തന്നെയാണ്, അല്ലെങ്കിൽ 50 അക്കൗണ്ട് ഇങ്ങേരെ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. കാരണം നമുക്കിത് നോക്കിയാൽ കാണാം, എല്ലാം ചൈനീസിലാണ്, എല്ലാം എഴുതിയിരിക്കുന്ന ഒരുപോലെ തന്നെയാണ് ഏറെക്കുറെ. ബട്ട് എന്തൊക്കെയോ ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലുള്ള എല്ലാ അക്കൗണ്ട്സും അങ്ങേരുടെ തന്നെയാണ്. ഓരോരുത്തരുടെ ബേസും അല്ലെങ്കിൽ ഓരോരോ അക്കൗണ്ടുകളും നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ സ്ട്രേഞ്ച് ആയിട്ടുള്ള തിങ്സ് ഫൈൻഡ് ചെയ്യാൻ കഴിയും. ലാസ്റ്റാണ് ലീഡർ കിടക്കുന്നത്, 50 സ്ഥാനത്ത് ലീഡറിൻ്റെ അക്കൗണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അക്കൗണ്ടും മാനേജ് ചെയ്യുന്ന ഒരൊറ്റ ആൾ തന്നെയാണ്. ഇത് ഒരു പക്ഷേ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു നോക്കൂ, വാർ സ്ട്രൈക്ക് ഒന്ന് നോക്കൂ. 117 ആണ് ഇങ്ങനത്തെ വാർ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അത് തികച്ചൊരു റെക്കോർഡ് തന്നെയാണ്. പക്ഷേ വേൾഡ് റെക്കോർഡിൽ മറ്റൊരു ക്ലാനുണ്ട് ഇങ്ങനെ ഇതിലും അധികം 300 ശിഷ്ടം വാർ സ്ട്രൈക്കുള്ള റെക്കോർഡിട്ടൊരു ക്ലാന്. അതുപോലെ തന്നെ ഒരു പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ക്ലാൻ തന്നെയാവും ഇത്രയും അധികം വാർ സ്ട്രൈക്ക് നിലനിർത്തുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്ലാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലൊരു പ്ലേസിനെ നമുക്ക് നോക്കാം. എല്ലാം ഡിഫറൻറ്റ് ഓരോ ലെറ്റേഴ്സും അല്ലെങ്കിൽ ഓരോ നമ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തരെയും നമ്മൾ ഇങ്ങനെ സെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ, എല്ലാം TH10 ആണെന്ന് തോന്നുന്നത്. TH10 ആണ്, ബട്ട് റഷ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. TH10 ആണ്. അപ്പം തന്നെ നമുക്ക് ഭൂരിഭാഗം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അത് മുഴുവനായിട്ടും TH10 തന്നെയാണ്.
ടേസ്റ്റ് തന്നെയാണ് മുഴുവനായിട്ടുള്ളതെന്ന് നമുക്കപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഫസ്റ്റ് കിടക്കുന്ന പ്ലെയറാണ്, ജസ്റ്റ് നമുക്കൊന്ന് വീക്ഷിക്കാനായി നോക്കാം. അതും ഇതേപോലെ തന്നെ ഏറെക്കുറെ മാക്സാണ്, വാറോ സ്റ്റാറോ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം പിന്നെ മറ്റെന്താ, മൂന്നാമത്തെ പ്ലെയറും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്ലെയർ ഒന്നും കൂടി നോക്കാം. ഓ, ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും അയക്കാൻ തന്നെ കഴിയില്ല, ഫുള്ളാന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ഓരോരോ ആൾക്കാർ ഇങ്ങനെ വെച്ച് ഓരോ വീഡിയോ ചെയ്യുമ്പം ബേസിക്കലി ഓരോരുത്തരും ഇത് ഇതേപോലെ വിസിറ്റ് ചെയ്യും, ഇങ്ങനെയുള്ളതൊക്കെ എടുക്കുന്നിട്ട് നോക്കുന്നുണ്ട്, റിക്വസ്റ്റൊക്കെ അയക്കും. അപ്പം അങ്ങനെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് അങ്ങനെ ഹാക്ക് ചെയ്തിട്ടായാലും അങ്ങനെ എത്തിയല്ലോ. അതായത് അങ്ങനെ ഹാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഗോബ്ലിൻ ഹട്ട്, അതായത് ഗോബ്ലിൻ്റെ സിംഗിൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഫസ്റ്റത്തെ ഏത് തീരുന്നില്ലല്ലോ, ആ കിട്ടി, ഈ പേ ബാക്കിൽ പോയി ജസ്റ്റ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ ആപ്പ് എന്തോ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ കിങ്ങോ ക്യൂനോ ആരെങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഗോബ്ലിൻ്റെ ഇത് നശിപ്പിക്കുക. അപ്പോൾ ഒരു എക്സ് പി കിട്ടി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ലെവൽ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ കൂടി. അങ്ങനെയാണ് എന്താ അങ്ങേര് അഞ്ഞൂറ് എക്സ് പി ലെവൽ, ആ 500 എന്നുള്ളത് എത്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഞാൻ ഏതായാലും ഇത്രയും പറഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്.